നമസ്കാരം. എനിക്ക് ദാഹിക്കുന്നു. ജീവിതത്തിൻ്റെ അവസാന നാഴിക വരെ ദൈവ ഇഷ്ടത്തിനായി ദാഹിച്ച പുണ്യാത്മാവിൻ്റെ വാക്കുകൾ. ഒടുക്കം വരെ ദൈവ ഇഷ്ടത്തിൻ്റെ ദാഹം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. നമ്മളൊക്കെ ആരംഭശൂരത്വമുള്ളവരാണ്. എത്രയോ ഊർജത്തോടെയാണ് പല കാര്യങ്ങളുമൊക്കെ നമ്മൾ തുടങ്ങി വച്ചത്. പക്ഷെ കാലത്തിൻ്റെ പ്രവാഹത്തിനിടയിൽ, ജീവിത വഴികൾക്കിടയിൽ അത്തരം ഊർജം എവിടെയൊക്കെയോ നമ്മളിൽ നിന്ന് ചോർന്നുപോയി. അങ്ങനെ ഉപേക്ഷിച്ചു കളഞ്ഞ എത്രയോ ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. എന്നാൽ അത് പിന്തുടർന്നിരുന്നെങ്കിൽ ഇന്നതവിടെ എത്തുമായിരുന്നു എന്ന് ഓർക്കുമ്പോഴാണ് ചിലപ്പോഴെങ്കിലും വല്ലാത്ത നിരാശ നമ്മളിലേക്ക് പടർന്നു കയറുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിനും ഇത്തരം ചില ഭാവം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരു വലിയ നോമ്പ് തുടങ്ങുമ്പോൾ അതിന് ശുഭകോരോയുടെ നിമിഷങ്ങളിൽ നമ്മൾ കാണിക്കുന്ന ആ ആരംഭശൂരത്വം ഈസ്റ്ററിൻ്റെ ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ, അല്ലെങ്കിൽ ആ നോമ്പ് അവസാനിച്ച് കഴിയുമ്പോൾ തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? മാമോദിസയിലൂടെ നമ്മൾ പ്രാപിച്ചെടുത്തതും കൗദാശിക അനുഭവങ്ങളിലൂടെ പിന്തുടരുന്നതുമായ ആ ഊർജം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നിലനിർത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇവിടെയാണ് നമ്മളിൽ നിന്ന് ദൈവ ഇഷ്ടത്തിൻ്റെ ദാഹം ചോർന്നു പോകുന്നതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേരുകൾക്ക് ദാഹം നഷ്ടപ്പെട്ടാൽ വൃക്ഷം കടപുഴകും. നമ്മളിൽ നിന്ന് ആത്മീയ ദാഹം ചോർന്നു പോയാൽ നമ്മൾ എത്തിച്ചേരുന്നത് ആത്മീയ മരണത്തിലേക്കാണ്. രാവിലെയും വൈകുന്നേരവും നമുക്ക് പ്രാർത്ഥിക്കാൻ ഇരിക്കണമെന്ന് തോന്നുന്നില്ല എങ്കിൽ, നമ്മുടെ മുൻപിൽ അപേക്ഷകളുമായി എത്തുന്നവരോട് കരുണ കാണിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ, പള്ളിമണി കേൾക്കുമ്പോൾ ആരാധനാ സമയമായി എന്നുള്ളൊരു തോന്നൽ നമ്മളിൽ ഇല്ല എങ്കിൽ, ഒരു നോമ്പ് തുടങ്ങാനായിട്ട് പോകുമ്പോൾ നോമ്പ് അനുഷ്ഠിക്കണം എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഇല്ല എങ്കിൽ, നമുക്ക് നമ്മുടെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മൾ നിർജീവമായിരിക്കുന്നു. നമ്മൾ ജീർണതയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് നമ്മൾ ശാന്തമായി ഓർക്കണം. ആത്മീയ മരണം നമ്മളിൽ സംഭവിക്കുമ്പോഴാണ് ഇതിനോടൊക്കെ ക്രിയാത്മകമായി പ്രതികരിക്കാൻ കഴിയാതെ നമ്മൾ ജീർണതയിലേക്ക് കൂപ്പുകുത്തുന്നത്. അസീസിയിലെ ഫ്രാൻസിസ് ദൈവത്തെ ഉപമിക്കുന്നത് ശീതളമയുള്ള വെള്ളത്തോടാണ്. ദാഹം തന്നെയാണ് പ്രധാനം. എത്ര കുടിച്ചാലും മതിവരാത്ത ശീതളമയുള്ള വെള്ളമാണ് ദൈവം. അതിനായുള്ള ദാഹം നമ്മളിലുണ്ടോ? വിശപ്പും ദാഹവും എന്താണെന്ന് ശരിക്കും നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഭക്ഷണവും പാനീയവും എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ക്രിസ്തു അത് തിരിച്ചറിഞ്ഞിരുന്നു. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയും എന്നുള്ളതാണ് എൻ്റെ ഭക്ഷണം. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ദാഹം ദൈവ ഇഷ്ടം പൂർത്തീകരിക്കാനുള്ള അഭിവാഞ്ഛയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ ദാഹം നമ്മളിലുണ്ടാകണം. വേരുകളുടെ ദാഹം നഷ്ടപ്പെട്ടാൽ വൃക്ഷം കടപുഴകുന്നത് പോലെ ഈ ദാഹം നിലച്ചുപോയാൽ ഒരാത്മീയൻ കടപുഴകും. ഒരു ചിന്ത പറയുന്നത് ഇങ്ങനെയാ, ഇഫ് യു ആർ നോട്ട് ഹംഗ്രി ഫോർ ഗോഡ്, യു ആർ പ്രോബബ്ലി ഫുൾ ഓഫ് യുവർ സെൽഫ്. നമ്മുടെ ഉള്ളിൽ ഞാനെന്ന് പറയുന്ന ഭാവം നിറഞ്ഞ് നമ്മൾ സ്വാർത്ഥരായി മാറിക്കഴിയുമ്പോഴാണ് ദൈവ ഇഷ്ടത്തെക്കുറിച്ചുള്ള ദാഹം നമ്മളിൽ നഷ്ടപ്പെട്ടു പോകുന്നത്. അന്ത്യോക്യയിലെ വിശുദ്ധനായ ഇഗ്നാത്യോസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്:
I hunger for the bread of God, the flesh of Jesus Christ. I long to drink of his blood, the gift of unending love. ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ ഭാഗമാകുക, അതനുഭവിക്കുക എന്നാൽ ദൈവത്തിൻ്റെ മനസ്സിനോട് ദൈവ ഇഷ്ടത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുക എന്നൊരു വലിയ അർത്ഥം കൂടി ഉണ്ടെന്ന് ആ പിതാവിൻ്റെ വാക്കുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. തൻ്റെ ശരീരവും തൻ്റെ രക്തവും നമുക്കായി നൽകുമ്പോൾ അതിൻ്റെ സത്ത ദൈവസ്നേഹമായിരുന്നു. നമ്മുടെ ദാഹം ഒരു ഗ്ലാസ് ജലത്തിന് വേണ്ടിയാകരുത്, ഒരു നീരുറവയ്ക്ക് വേണ്ടി തന്നെയാകണം. ക്രിസ്തുവാകുന്ന നീരുറവയിൽ നിന്ന് നിരന്തരം കുടിക്കാനുള്ള ആ ദാഹം മരണനിമിഷം വരെയും നമുക്കോരോരുത്തർക്കും പിന്തുടരുവാനായിട്ട് കഴിയട്ടെ. വിശുദ്ധ യോഹന്നരുടെ സുവിശേഷം 7:37 ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ തലകളെ വണക്കാം. കാരുണ്യവാനായ ദൈവമേ, മഹത്തരമായ അങ്ങയുടെ മനുഷ്യാവതാരവും ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ പീഡാനുഭവവും ഉയർപ്പിലൂടെ ഞങ്ങൾക്ക് ലഭ്യമായ രക്ഷയുടെ അനുഭവവും ധ്യാനിക്കുവാൻ തക്കവണ്ണം ഒരു നോമ്പ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പടിവാതുക്കൽ വന്നു നിൽക്കുന്നു. ആദാമിന് നഷ്ടപ്പെട്ട പറുദീസയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന നോമ്പേ, സമാധാനത്തോടെ വരിക എന്ന് ഞങ്ങളുടെ പിതാക്കന്മാർ പ്രാർത്ഥനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തമ്പുരാനെ, ആത്മീയ ദാഹം മരണനിമിഷം വരെ പിന്തുടരുവാനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ. ഈ നോമ്പിൽ നിന്ന് ഞങ്ങളെ ചിന്തിച്ചു കളയുന്ന ഭിന്നഭാവങ്ങളെ ദൂരെ നിർത്താൻ ആത്മീയമായ കരുത്ത് ഞങ്ങൾക്ക് നൽകണമേ. തിന്മയെ തിരിച്ചറിയുവാനുള്ള ദിവസങ്ങളായി ഇതിനെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാവമാക്കി തീർക്കണമേ. അങ്ങയ്ക്കായി സമർപ്പിക്കുവാൻ ഇടം നൽകണമേ. യേശുവേ, അങ്ങാകുന്ന നീരുറയ്ക്കു വേണ്ടി ഞങ്ങൾ ദാഹിക്കുന്നു. ഈ ദാഹം എന്നും ഞങ്ങൾ ഉണ്ടാകണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.